നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ജയ് എൻ്റർടൈൻമെൻ്റ് മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദ്ദമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ അഞ്ച് പേരുകൊണ്ട് എങ്ങനെയാണ് ഗുലാം പിരിച്ച് കളിക്കുന്നു എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അനേകം നാടൻ കളികളെ പറ്റി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. 28 അല്ലെങ്കിൽ ഗുലാം പിരിശിൻ്റെ പലവിധമായ കളികളും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്കും ഒക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള പല കളികളും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പോയി കാണുക. പോയിൻസ് വെച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ഫണ്ണായിട്ട് കളിക്കാവുന്ന ഒരുപാട് കളികളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഈ ഒരു കളിക്ക് വേണ്ടത് 5 മുതലുള്ള കാർഡ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2, 3, 4 കാർഡ്സ് ഇതിനകത്ത് ആവശ്യം ഇല്ല. ഗുലാം പിരിച്ച് എന്ന് പറയുന്ന കളി ശരിക്കും ടീമായിട്ടാണ് കളിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ടീമല്ലാതെ 5 പേർക്ക് എങ്ങനെയാണ് ഗുലാം പിരിച്ച് കളിക്കുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ 5 പേര് കളിക്കുമ്പോൾ നമുക്ക് 6 മിനിമം വിളി വിളിക്കേണ്ടത്. 6 മുതൽ നിങ്ങൾക്ക് മുകളിലോട്ട് വിളിക്കാവുന്നതാണ്. അവരുടെ കാർഡ് അനുസരിച്ച് വേണം നമുക്ക് വിളിക്കാൻ. ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചീട്ട് 5 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം കുത്തിയിട്ടത് ഞാനാണ്. ആദ്യത്തെ വിളി ഇവിടാണ് വിളിക്കുക. ഇങ്ങനെയാണ് കളിയുടെ ടേൺ പോവുക. അപ്പം ഇവിടെ മിനിമം വിളിക്കണം. മിനിമമായ 6 ഈ ഒരു പ്ലെയർ വിളിച്ചു. ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. 6 മുകളിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചു. ഇവിടെ 7 എന്ന് പറഞ്ഞു. 7 മിനിമം വിളി ഇയാൾ വിളിച്ചത്. ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പം 7 പറഞ്ഞ ആൾ ഒരു ചീട്ടെടുത്ത് കമത്തുന്നു. ക്യൂ ഹാർട്സ്, ഇതാണ് തുറുപ്പ്. ഈ തുറുപ്പ് ആരും കാണുന്നില്ല. ക്യൂ ആണ് തുറുപ്പ്, ചിഹ്നമാണ് തുറുപ്പ്, ഹാർട്സ് ആണ് തുറുപ്പ്. അപ്പം ഈ പ്ലെയറിന് ഏതാണ് തുറുപ്പ് എന്നുള്ളത് അറിയത്തില്ല. ആകെ അറിയാവുന്നത് ഈ പ്ലെയറിന് മാത്രമാണ്. ബാക്കി കാർഡിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം 8 ചീട്ട് എല്ലാവർക്കും ഇട്ടു. ഇവിടെ നിന്നാണ് കളി വരിക. കുത്തുന്നാട വലത്ത് സൈഡിലിരിക്കുന്ന ആൾക്കാണ് കളി. അപ്പം ഇവിടെ നിന്ന് ഒരു ചീട്ട് കളിച്ചു. 8 സ്പേഡ്. ഇവിടെ സ്പേഡ് ഉണ്ടോ നോക്കുന്നു. അതെ, 1, 2 കാർഡുണ്ട്. ഇവിടെ 5 സ്പേഡ് ഇടുന്നു. ചിഹ്നം ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ആദ്യം ചിഹ്നം ഉണ്ടെങ്കിൽ ആ ചിഹ്നം ഇടുക എന്നുള്ളതാണ് കളിയുടെ റൂള്. ഇവിടെ സ്പേഡ് ഉണ്ടോ നോക്കുന്നു. 3 സ്പേഡ് ഉണ്ട്. ഇവിടെ ഏറ്റവും വിലയുള്ള ജയ് ഇട്ടുവിടുന്നു. ജയ് സ്പേഡ് ഇവിടേക്ക് വരുന്നു. ഇവിടെ ആകെ 2 സ്പേഡ് ഉള്ളൂ. 2 ഏതെങ്കിലും ഒരു സ്പേഡ് ഇടണം. ഇവിടെ വിലയില്ലാത്ത ക്യൂ സ്പേഡ് കളിക്കുന്നു. ഇവിടേക്ക് വരുന്നു. ഇവിടെ 2 സ്പേഡ് ഉണ്ട്. 1, 10, 1, 7. ജയ്ക്ക് പിടി വന്നുകൊണ്ട് ഇവിടെ 10 ഇടുന്നില്ല, 7 ഇടുന്നു. സോ ഇത്രയും കാർഡ് ഈ പുള്ളിയിലേക്ക് പോകുന്നു. ഇവിടാണ് പിടി വന്നത്. സോ ഇവിടെ നിന്നൊരു ചിഹ്നം കളിക്കുന്നു. ജെ ഡയമണ്ട്. ഇവിടെ നിന്ന് ഹാർട്സ് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഇയാൾക്ക് ഓൾറെഡി മനസ്സിലായി തുറുപ്പ് ഏതാണ് കമത്തിയേക്കുന്നുള്ളൂ. സോ ഹാർട്സ് കളിക്കാൻ പറ്റത്തില്ല. ജെ ഡയമണ്ട് കളിച്ചു. ഇവിടെ ഡയമണ്ട് ഉണ്ടോ നോക്കുന്നു. 1, 2 ഡയമണ്ട് ഉണ്ട്. 9 ഇടില്ല, കാരണം 9-ന് 2 പോയിൻ്റ് ആണ്. സോ ജെയുടെ പിടി ആയതുകൊണ്ട് പോയിൻ്റ് ഇല്ലാത്ത കെ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഡയമണ്ട് ഉണ്ടോ നോക്കുന്നു. അതെ, 2 ഡയമണ്ട് ഉണ്ട്. ഏറ്റവും വില കുറഞ്ഞൊരു ചീട്ട് ഡയമണ്ട് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഡയമണ്ട് ഉണ്ടോ. അതെ, 1, 2, 3 ഡയമണ്ട് ഉണ്ട്. ഏറ്റവും വില കുറഞ്ഞൊരു ഡയമണ്ട് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഉണ്ടോ ഡയമണ്ട്? ആകെ 1 ഡയമണ്ടേ ഉള്ളൂ. സോ ഇവിടെ ഡയമണ്ട് ഇട്ട് കൊടുക്കുന്നു. സോ എല്ലാവരും ഡയമണ്ട് ഇട്ട സ്ഥിതിക്ക് പിടി ആർക്കാണ്? ജെ ഇട്ട ആർക്കാണ് പിടി പോവുക. ഇവിടേക്ക് വന്നു. വീണ്ടും സ്പേഡ് കളിക്കുന്നു. 8 സ്പേഡ് കളിച്ചു. ഇവിടേക്ക് വന്നു. സ്പേഡ് ഉണ്ടോ നോക്കുന്നു. അതെ, 1 സ്പേഡ് ഉണ്ട്. കെ കളിക്കുന്നു. ഇവിടെ സ്പേഡ് ഉണ്ടോ? 1 സ്പേഡ് ഉണ്ട്. 1 സ്പേഡ് ഉണ്ട്. 10 കളിക്കുന്നു. എയ്ക്ക് തന്നെയാണ് ഇപ്പോഴും പിടി. ഇവിടേക്ക് വന്നു. സ്പേഡ് ഇല്ല. സോ ഈ പ്ലെയർ പറഞ്ഞു തുറുപ്പ് കാണട്ടെ എന്ന് പറഞ്ഞു. തുറുപ്പ് കാണിച്ചു കൊടുത്തു. ഹാർട്സ് ആണ് തുറുപ്പ്. സോ ഹാർട്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. 5, 6 ഹാർട്സ് ഉണ്ട്. സോ ഹാർട്സ് 5 ഇട്ട് ഇപ്പോൾ ഈ പിടി ഈ പ്ലെയറിൻ്റെ ആക്കുന്നു. ഇവിടെ സ്പേഡ് ഉണ്ടോ നോക്കുന്നു. അതെ, 1 സ്പേഡ് ഉണ്ട്. ആ സ്പേഡ് കളിക്കുന്നു. സോ വെട്ടിയെടുത്ത ആൾ
ചീട്ട് പിടിക്കുന്നു. വീണ്ടും ഈ പ്ലെയർ കളിക്കുന്നു. ഹാർട്സ് കൊണ്ട് ഇവിടാണ് വെട്ടിയത്. സോ ഇവിടുന്ന് കളിക്കുന്നു ക്ലാവർ. ക്ലാവർ ഉണ്ടോ നോക്കുന്നു. നാല് ക്ലാവർ ഉണ്ട്. അതിൽ നിന്ന് ജെ കളിക്കുന്നു. ഇവിടെ ക്ലാവർ ഉണ്ടോ നോക്കുന്നു. ഒരു ക്ലാവർ ഉണ്ട്. ക്യൂ കളിക്കുന്നു. ഇവിടെ ക്ലാവർ ഉണ്ടോ നോക്കുന്നു. രണ്ട് ക്ലാവർ ഉണ്ട്. കെ ഉണ്ട്. ഒമ്പതുണ്ട്. ഇവിടെ കെ കളിക്കുന്നു. കാരണം ജയിൽ പിടികിടക്കുന്നു ആയതുകൊണ്ട് ഒമ്പത് കളിക്കില്ല. ഇവിടെ ക്ലാവർ ഉണ്ടോ നോക്കുന്നു. ആറ് ക്ലാവർ ഇട്ട് കൊടുക്കുന്നു. ജെ ഇട്ടാക്ക് പിടിപോകുന്നു. പുളിവിടാണ് പിടിപോവുക. ഇവിടെ വീണ്ടും വന്നു. വീണ്ടും ക്ലാവർ കളിക്കുന്നു. ഇവിടേക്ക് വന്നു. ക്ലാവർ ഉണ്ടോ? ഇല്ല. ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ തുറുപ്പിട്ട് വെട്ടുന്നു. ഇവിടെ ക്ലാവർ ഉണ്ടോ നോക്കുന്നു. ഒരേ ഒരു ക്ലാവർ ഉണ്ട്. ആ ക്ലാവർ ഇട്ട് കൊടുക്കുന്നു. ഇവിടാണ് പിടി. കാരണം വെട്ടിയുണ്ട്. ഇവിടെ ക്ലാവർ ഉണ്ടോ നോക്കുന്നു. ഇവിടെ ക്ലാവർ ഉണ്ട്. ഒരു ക്ലാവർ ഇടുന്നു. ഇവിടെ ക്ലാവർ ഉണ്ടോ നോക്കുന്നു. ഇല്ല. വെട്ടാനായിട്ട് ആറും ഏഴും ഇരിപ്പുണ്ട്. ഇവിടെ ക്യൂ ഇട്ട് വെട്ടിയോണ്ട് ഇതിനെ വെട്ടിയാലും ഇയാൾക്ക് തന്നെ ആയിരിക്കും പിടി പോകുന്നത്. സോ ഇവിടെ വെട്ടുന്നില്ല. ഒരു തഴച്ചിട്ടിട്ട് കൊടുക്കുന്നു. ഏഴ് ഡയമണ്ട്. ഇതിത്രയും ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഹാർട്ട്സിൻ്റെ ജെ കളിക്കുന്നു. തുറുപ്പ് എല്ലാവരും കണ്ടുകൊണ്ട് ജെ കളിക്കാം. ഇവിടെ രണ്ട് ഹാർട്ട്സ് ഉണ്ട്. ആസ് ഉണ്ട്. ഒമ്പതുണ്ട്. ആസ് കളിക്കുന്നു. ഇവിടെ രണ്ട് ഹാർട്ട്സ് ഉണ്ട്. ഇവിടെ എയ്റ്റ് കളിക്കുന്നു. ഇവിടെ സിക്സ് കളിക്കുന്നു. ഇവിടെ ടെൻ കളിക്കുന്നു. ഇവിടേക്ക് ചീട്ട് മടങ്ങുന്നു. അടുത്തത് ഡൈമണ്ട് പത്ത് കളിക്കുന്നു. ഇവിടെ ഡൈമണ്ട് ഒമ്പത് കളിക്കുന്നു. ഇവിടെ ഡൈമണ്ട് എട്ട് കളിക്കുന്നു. ഡൈമണ്ട് എയ്സ് കളിക്കുന്നു. ഡൈമണ്ട് ഇല്ലാത്തതുകൊണ്ടും തുറുപ്പില്ലാത്തതുകൊണ്ടും ഏതെങ്കിലും ഒരു ചെയിനും കളിക്കുന്നു. ഇവിടെ ഈ പ്ലെയറിലേക്ക് പിടിപോകുന്നു. ഇവിടെ ഒമ്പതിൻ്റെ തുറുപ്പ് കളിക്കുന്നു. ഒമ്പതിൻ്റെ താഴെയാണ് കെയുടെ തുറുപ്പ്. കെയേക്കാളും താഴെയാണ് ഏഴിൻ്റെ തുറുപ്പ്. ഇവിടെ തുറുപ്പില്ല. ഇവിടെയും തുറുപ്പില്ല. സോ ഇത്രയും പിടി ഈ പ്ലെയറിലേക്ക് പോകുന്നു. അപ്പം ഈ പ്ലെയറെ ഏഴ് വിളിച്ചു. ഏഴ് വിളിച്ചാക്ക് ഏഴ് കിട്ടിയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. മൂന്ന് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഈ പ്ലെയറിന്. ഇനി ഈ പ്ലെയർ നോക്കാം. ഒന്ന് മൂന്ന് നാല് ആറ് ആറ് ആറും രണ്ടും എട്ട്. അപ്പം ഈ പ്ലെയർ ജയിച്ചു. അതുകൊണ്ട് എല്ലാവരും ഓരോ പോയിൻ്റ് ഈ പ്ലെയറിന് കൊടുക്കണം. ഇനിയും ഈ പ്ലെയർ തോറ്റെന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഓരോ പോയിൻ്റ് ഈ പ്ലെയറാണ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ച്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അറിവുമായി നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് വിട പറയുന്നു. ഗുഡ് ബൈ.